പുതിയൊരു ദിവസത്തിന്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കഥയും കാര്യവും പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഒരു മലയുടെ മുകളിൽ ഒരു മനുഷ്യൻ കുറേ നേരമായിട്ട് നിൽക്കുന്നത് മൂന്ന് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഒരാൾ പറഞ്ഞു, അദ്ദേഹം എന്തൊക്കെയോ അന്വേഷിക്കുകയാണ്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആടോ പശുവോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും, അതിനെ തിരയുന്നതാകും. രണ്ടാമൻ പറഞ്ഞു, അങ്ങനെയാകാൻ വഴിയില്ല, എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കുന്നയാൾ തീർച്ചയായും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടായിരിക്കും അന്വേഷിക്കുന്നത്, അദ്ദേഹം ആരെയോ കാത്തുനിൽക്കുന്നതാണ്. മൂന്നാമൻ പറഞ്ഞു, അതാകാൻ വഴിയില്ല, കാരണം കാത്തുനിൽക്കുന്നയാൾ എപ്പോഴും നാലുവശത്തേക്കും താൻ കാത്തുനിൽക്കുന്ന ആളെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരിക്കും, ഏതു വശത്തു നിന്നാണ് വരുന്നത് എന്നറിയാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരെയും കാത്തുനിൽക്കുന്നതായിരിക്കില്ല, അദ്ദേഹം ധ്യാനിക്കുകയായിരിക്കും. അങ്ങനെ മൂന്ന് പേരും തർക്കത്തിലായി. അവർ അവസാനം പറഞ്ഞു, നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കാം. മൂന്ന് സുഹൃത്തുക്കളും കൂടി ഈ മലമുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, താങ്കൾ ആരെയെങ്കിലും കാത്തുനിൽക്കുകയാണോ, അല്ലെങ്കിൽ ധ്യാനിക്കുകയാണോ, അല്ലെങ്കിൽ താങ്കൾ എന്തെങ്കിലും അന്വേഷിക്കുകയാണോ? അയാൾ പറഞ്ഞു, ഞാൻ ആരെയും കാത്തുനിൽക്കുകയോ ധ്യാനിക്കുകയോ അന്വേഷിക്കുകയോ അല്ല. മൂന്നുപേരും ഒരേ സ്വരത്തിൽ ചോദിച്ചു, പിന്നെ താങ്കൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, ഞാനിവിടെ മലമുകളിൽ വെറുതെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രസക്തമായ ഒരു ചിന്ത ഈ കഥ നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുന്നത്, മറ്റുള്ളവരെ വിധിക്കുന്നത്, മറ്റുള്ളവരെ വിലയിരുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചിന്തിക്കണമെന്നുള്ളതാണ് കഥയുടെ ഏറ്റവും പ്രസക്തമായ സന്ദേശം. കാരണം ഒരാളെ വിലയിരുത്തുമ്പോൾ, ഒരാളെ വിധിക്കുമ്പോൾ, ഒരാളെ വിമർശിക്കുമ്പോൾ നമ്മളെപ്പോഴും അകന്ന വീക്ഷണകോണിൽ നിന്നാണ് അത് ചെയ്യുന്നത്. അതെപ്പോഴും ശരിയാകണമെന്നില്ല, നേരെ മറിച്ച് ഒരാളെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം വിമർശിക്കുമ്പോഴാണ്, വിലയിരുത്തുമ്പോഴാണ്, വിധിക്കുമ്പോഴാണ് അപ്രകാരമുള്ള കാര്യങ്ങൾക്ക് കുറേ കൂടെ പ്രസക്തി ഉണ്ടാവുക എന്ന് തിരിച്ചറിയുക. മറ്റൊരു കഥയുമായിട്ട് നാളെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.